ഈ ഗവർണൻസ് മാതൃക പഠിക്കാനുള്ള സംസ്ഥാന സർക്കാർ പ്രതിനിധി സംഘത്തിന്റെ ഗുജറാത്ത് സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. ഗുജറാത്ത് മോഡൽ വികസന രാഷ്ട്രീയം കൂടി സംസ്ഥാന സർക്കാർ പഠിക്കണം, വൈകി വന്ന ബുദ്ധി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നില്ല, പകരം അഭിനന്ദിക്കുകയാണ്. ഗുജറാത്ത് മോഡൽ അംഗീകരിച്ചതിന് തന്നെ പുറത്താക്കിയത് ചരിത്ര വിഡ്ഢിത്തമെന്ന് തിരിച്ചറിയുന്നുണ്ടാവാമെന്നും പഴയ നിലപാടുകൾ തെറ്റായി പോയെന്ന് ഏറ്റുപറയേണ്ടത് സി പി ഐ എം നേതൃത്വമാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായ ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി നമ്മളോടൊപ്പം ചേരുകയാണ്. സർക്കാർ പ്രതിനിധി സംഘം ഗുജറാത്ത് മോഡൽ പഠിക്കുന്നതിനു വേണ്ടിയും അഹമ്മദാബാദിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ചോദിക്കാം. അതായത്, ഈ ഗുജറാത്ത് മോഡൽ സംബന്ധിച്ച് വലിയ ഡിസ്കഷൻ, രാഷ്ട്രീയ വിവാദങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് താങ്കൾ. സർക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു ഇ ഗവേണൻസ് സംബന്ധിച്ച് ഒരു മാതൃക പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇ ഗവേണൻസ് മാത്രമല്ല, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, കൃഷി, വ്യവസായം, സർവോപരി ഹർത്താൽ, നോക്കുകൂലി, കരാവോ, പിക്കറ്റിങ്, 24 മണിക്കൂർ അല്ല 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക്, ജനങ്ങളെ ബന്ധിയാക്കുന്ന ആക്കാത്ത ഒരു വികസന രാഷ്ട്രീയവും കൂടി ഈ സംഘം പഠിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണ്. ഇതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വൈകി വന്ന ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കാനൊന്നും ഞങ്ങളില്ല. ആത്മാർത്ഥമായി അതിനെ അഭിനന്ദിക്കുകയാണ്. കേരളം മാറണം. സാർ, അതുപോലെ ഈ ഗുജറാത്ത് മോഡലിനെ സംബന്ധിച്ച് ഒരു 1.5 പതിറ്റാണ്ട് മുൻപ് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ് താങ്കൾ. അത് താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലും ഏറെ കാര്യങ്ങൾ അതിന് പിന്തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷിബു ബേബി ജോണിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹവും സമാന അഭിപ്രായം മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഇപ്പോൾ എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, അത് സി പി എം ഒരുപക്ഷെ ഈ തീരുമാനത്തിലൂടെ അന്ന് സി പി എം പറഞ്ഞതും ചെയ്തതും ഒക്കെ വിഡ്ഢിത്തമായിപ്പോയി, ഒരു ചരിത്രപരമായ വിഡ്ഢിത്തമായിപ്പോയി എന്ന് ചിലപ്പോൾ അവർക്കിന്ന് ആത്മ പരിശോധന വിമർശനം നടത്തേണ്ടി വരും. അതൊക്കെ നമ്മളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്താണ്. അതിലൊന്നും പ്രതികരിക്കാൻ ഈ സമയം നമ്മൾ അനാവശ്യമായി സമയം ചെലവഴിക്കേണ്ടതില്ല. അവസാനം ഒറ്റ ചോദ്യം കൂടെ ചോദിക്കണം. അതായത്, ഈ ഡെലഗേഷൻ എന്ന് പറയുന്നത് സാധാരണ ഈ രാഷ്ട്രീയ പരിഗണനകളില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചും മറിച്ചും ഒക്കെ പോകുന്നതല്ലേ, അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ടോ? ഇതൊരു നല്ല നടപടിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സ്വാഭാവികമായി തെറ്റ് തിരുത്തേണ്ടത്, പഴയതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയേണ്ടത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമാണ്. അതിനവർ തയ്യാറാകുന്നുള്ളത് വേറൊരു വിഷയം. അത് രാഷ്ട്രീയ മണ്ഡലത്തിലെ സംവാദത്തിനിടയിൽ അവരുടെ പ്രതികരണം നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി. അതാണ് അദ്ദേഹം പറയുന്നത്, പുതിയ തീരുമാനം സംബന്ധിച്ച് സർക്കാരിന് പരിഹാസം, ഒപ്പം അത് ആത്മാർത്ഥമാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ്. രാജേഷ് വളരികുണ്ടിനൊപ്പം സജോ ദേവസ്യ 24. സജോ ദേവസ്യ, എ പി അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം എടുക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.